ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തേവയ്ക്കലാണ്. കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയുന്നതാണ്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിലുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് തേവയ്ക്കൽ ജംഗ്ഷനിലേക്ക് ഈ കാണുന്ന വീട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതേസമയം നമ്മൾ ഇവിടെ നിന്നും തേവയ്ക്കൽ വികാസവാണി റൂട്ട് നോക്കുവാണെങ്കിൽ ഒരു ബസ് റൂട്ടാണ്. അവിടേക്ക് വെറും 800 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എലിവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. തേവയ്ക്കൽ ജംഗ്ഷനിലേക്ക് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 19 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. 3.6 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റെസിഡൻഷ്യൽ ഏരിയയാണ്. തൊട്ടടുത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുന്നിലൂടെ പോകുന്നത് നന്നായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് ടാറിട്ട റോഡാണ്. വീടിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയായിട്ടൊരു വൈറ്റ് കളർ പെയിന്റ് ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിലും അത് കൂടാതെ ചെറിയ സ്ക്വയർ ആയിട്ടൊരു പോർഷൻ കൊടുത്തിട്ട് അതിനകത്ത് ടെക്സ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിലാണെങ്കിലും ഭംഗിയുള്ള 2 സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 ഭംഗിയുള്ള ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു വെക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ആയിട്ടാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസുകൾ വരുന്നുണ്ട്. അതുകൂടാതെ സെപ്പറേറ്റ് ഒരു വേറൊരു പീച്ച് കളർ പെയിന്റ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇടയ്ക്ക് ജിയുടെ സ്ക്വയർ ട്യൂബിന്റെ ചെറിയ വർക്കുകളും ലേസർ കട്ട് ഡിസൈനുകളും എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ആണ്. ഏകദേശം പകുതി പോർഷൻ മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു കാറാണ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ധാരാളം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന മുറ്റം മുഴുവനും സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ഈ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ നമുക്ക് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ഓൾറെഡി ചെടികളൊക്കെ നട്ടു വെച്ചിരിക്കുകയാണ്. ഭംഗിയായിട്ട് ഒരു ഏരിയ അവിടെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടും നല്ലൊരു ഒരു ചെടിയാണ്, ഒരു പ്ലാന്റ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കോട് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ബാക്ക് സൈഡ് ചെന്ന് എന്ത് ചെയ്യുന്നത്, വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ബാക്ക് സൈഡും സൈഡും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറിയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു കിണർ കാണാം. വീട്ടിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് ഉള്ളത്. കിണർ കഴിഞ്ഞാൽ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലം നോക്കുവാണെങ്കിലും ഒരു പകുതി വരെ പോർഷനോളം ഇതുപോലെ തന്നെ സ്റ്റോൺസ് വിരിച്ചിരിക്കുകയാണ്. ബാക്കി അങ്ങോട്ട് ബേബി മെറ്റൽ ആണ്. അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ഏരിയ വിസിബിൾ ആണ്. വീടിന്റെ കാർ പോർച്ചിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ജിയുടെ ട്യൂബ് കൊണ്ട് ഭംഗിയായിട്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ പില്ലർ നോക്കിയാൽ കാണാം, നല്ലൊരു വലിയ പില്ലർ തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിൽക്കുന്നത് സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഡോറ് വരുന്നത്. ഈസ്റ്റ് സൈഡിലേക്കാണ് മെയിൻ ഡോറ് ഫേസ് ചെയ്യുന്നത്. കിഴക്കു ഭാഗത്തേക്കാണ് വീടിന്റെ ഈ കാണുന്ന 2 മെയിൻ ഡോറിന്റെയും ദർശനം വരുന്നത്. 2 പീസ് ആയിട്ട് ആണ് ഈ കാണുന്ന ഡോറ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ നല്ല ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട് തന്നെയാണ് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മൾ ഇവിടേക്ക് വരുന്നത് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ടൈല് നോക്കിയാൽ കാണാൻ നല്ല വൈറ്റ് കളറുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്തൊരു ചെറിയ ഡിസൈൻ വരുന്ന രീതിയിലും കൂടിയാണ് ആ ഒരു ടൈല് വരുന്നത്. വളരെ ഭംഗിയായിട്ട് നീറ്റ് ആയിട്ടൊക്കെ ഉള്ള ടൈൽ, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് ടൈലിന് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് TV യൂണിറ്റ് കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിന്റെ ഒരുപാട് ഡിസൈനുകളും വളരെ കളർഫുള്ളും ഒക്കെ ആയിട്ട് അട്രാക്റ്റീവ് ആയ ഡിസൈനാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്തൊക്കെ ആണെങ്കിലും മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഷെൽഫുകളൊക്കെ ചെയ്തിട്ടാണ് ടിവി ഇരിക്കാനുള്ള ആ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ ഭാഗത്തായിട്ടും ഇവിടെയൊക്കെ ആയിട്ടാണ് വിൻഡോസ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ചെറിയ ഓപ്പണിംഗ് മാത്രം മതിയെങ്കിൽ അത് തുറക്കാം, വലുത് വേണമെങ്കിൽ അങ്ങനെ തുറക്കാം. ആ രീതിയിലാണ് വിൻഡോസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള വുഡൻ പാനലിങ്ങുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ലിവിംഗ് ഏരിയയിലായിട്ട് കിട്ടുന്നുണ്ട്.
ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് എൻട്രൻസ് നോക്കിയാൽ കാണാം മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളും ഒക്കെ ആയിട്ടാണ് ഡൈനിങ്ങിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. നേരെ നോക്കുമ്പോൾ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് നമുക്ക് കാണാം. അതിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. സിംഗിൾ വിൻഡോസും മൂന്ന് വിൻഡോസും ഒക്കെ ആയിട്ട് ഒരുപാട് എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്ന ഒരു വീടാണിത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ ഡൈനിങ് സ്പേസിലാണ്. നമുക്ക് ഒരു ആറു പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ്ങിൽ കിട്ടുന്നത്. ഡൈനിങ്ങിന്റെ ഈ ഒരു വോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്തും താഴേക്കും എല്ലാം ഈ ഒരു വോളിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് ഗ്രേ കളറിൽ ടെക്സ്ചർ വർക്ക് ചെയ്ത ഒരു വോൾ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്കിത് കാണേണ്ടത് നമ്മുടെ ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. അത് മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന. ഒരു സെപ്പറേറ്റ് ഒരു കേജിനകത്താണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. സെറയുടെ മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിറ്റിംഗ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗത്താണെങ്കിലും കബോർഡുകളായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. മുകളിൽ മിററ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിലും ഭംഗിയായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് ബാക്ക് സൈഡ് കണ്ടാൽ അറിയാം ഇത് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആണ്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അത് കണ്ടിട്ട് വരാം. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് കിട്ടുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് മുകളിൽ റൂഫ് കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇതിന്റെ ഒരു റൂഫ് നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിന്റെ ആ ഡോറിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം ഈ കാണുന്ന ഈ ഒരു കട്ടിലൊക്കെ ഇതുപോലെ ചെയ്യുന്നത് വളരെ റയർ ആയിട്ടാണ്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വുഡ് കൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിൽ ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറ് വന്നിട്ട് ഇതേ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11x12 feet, 11x12 feet ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് വിൻഡോസും ഇവിടെ മൂന്ന് വിൻഡോസും കിട്ടുന്നുണ്ട്. വിൻഡോസിന്റെ എല്ലാം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തന്നെയാണ് അതിന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളും ഇതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ഭംഗിയുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതായ വർക്കുകളും ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ കളറിലുള്ള ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വന്നിട്ട് സെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൽ നമുക്ക് ഓൾറെഡി ഡ്രൈ ആൻഡ് മെറ്റീരിയൽ സെപ്പറേഷൻ എല്ലാം തന്നെ ഗ്ലാസ് പാർട്ടീഷൻ ഇട്ടിട്ട് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. കിച്ചണിന്റെ എൻട്രൻസ് തന്നെ നോക്കിക്കോളൂ. മൾട്ടിവുഡിൽ വളരെ ഭംഗിയായ ഡിസൈനോട് കൂടിയിട്ടാണ് ഇതിന്റെ എൻട്രൻസ് തന്നെ ചെയ്തിരിക്കുന്നത്. രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ നമുക്ക് ഹാങ് ചെയ്ത് നിൽക്കുന്ന ഓരോ എൻട്രൻസിലും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസ് തന്നെയാണ് ഈ കിച്ചണകത്ത് കിട്ടുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് നല്ല വൈറ്റ് കളറാണ്. അത് തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് കളറിലുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ്സിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രോംപ്ടന്റെ ഒരു ചിമ്മിണി ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് രണ്ട് വിൻഡോസ് നമുക്ക് കാണാം. കിച്ചണിന്റെ മുകൾ ടോപ്പിൽ കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം തന്നെ ടൈൽ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിംഗും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിനേക്കാളും വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലെ ടൈല് തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ചുറ്റിനും കാണുന്ന ഏരിയാസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള ലീഫ് ഡിസൈനിലൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ടെമ്പററി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള ഒരു സ്ലാബാണ് ഇട്ടിരിക്കുന്നത്, കിച്ചൺ സ്ലാബ്. താഴെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വോള് മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ കബോർഡുകളാണ് ഇവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്താണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് സൈഡ് ഫുൾ ആയിട്ട് തന്നെ പോളി കാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. രണ്ട് എൻട്രൻസ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയുടെ പുറത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ ഓൾറെഡി കണ്ട ഏരിയ തന്നെയാണ്. അവിടെയൊക്കെ നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വീട്ടിൽ നമ്മൾ താഴെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ആ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഏരിയയെ നിങ്ങൾ കണ്ടു കാണും. അവിടെ തന്നെ കബോർഡുകളായിട്ടാണ് കൺവെർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഈ കാണുന്ന ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് മൂന്ന് വിൻഡോസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ ചെയ്തിരിക്കുന്ന പെർഗോള മോഡലുള്ള ഒരു വർക്ക് വിസിബിൾ ആണ്. അതിനടുത്തായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് മുകളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ മുകളിൽ ഈ ഒരു പോർഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് റൂഫ് തന്നെ ആദ്യം ഒന്ന് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷാൻലിയറുമാണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് ഓരോ സൈഡ് ബൈ സൈഡായിട്ട് തന്നെ കണ്ടുവരാം. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടൊരു ഏരിയ നമുക്ക് കാണാം. ഇത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുകൂടാതെ റീഡിംഗ് പർപ്പസിന് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനെല്ലാം ഇവിടെ ഫെസിലിറ്റികൾ കൊടുത്തിട്ടുണ്ട്. ഇൻബിൽറ്റ് ആയിട്ട് ഓൾറെഡി തന്നെ ഇവിടെ നമുക്കൊരു ടേബിളും ഒരു ചെറിയ ഷെൽഫ് ഫെസിലിറ്റി കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ രണ്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വയ്ക്കാനുള്ള വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനൊക്കെ ഇവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇവിടെ നിന്നൊരു ഡോർ തുറക്കുന്നുണ്ട്. അത് പുറത്തെ മുകളിലേക്ക് സ്റ്റെയർ കേസിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇവിടെ നിന്ന് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യാണ്. മുകളിൽ ടെറസ് വന്നിട്ടാണെങ്കിൽ ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയുടെ എൻട്രൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെയും നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡിന്റെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആണെങ്കിൽ പോലും, ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയുടെ റൂഫ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ഡിസൈനുകളൊക്കെ കൊടുത്ത് ഫാൻ ഫിറ്റിംഗും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചെറിയൊരു പാസേജ് പോലെയാണ് ഞാനീ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ടോട്ടൽ ഇതൊരു 3 BHK ഹൗസ് ആണ്. താഴെ നമ്മൾ ഒരെണ്ണം കണ്ടു. ഇവിടെ രണ്ട് ബെഡ്റൂം നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു സൈസ് നോക്കുവാണെങ്കിൽ 12-11 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 12-11 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇവിടെ രണ്ടിടത്തും നമുക്ക് രണ്ട് സിംഗിൾ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഉള്ള ഡോർ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അകത്തൊരു ടൈല് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോയി ഷെയ്ഡും വൈറ്റും വരുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിലും ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നോക്കുമ്പോഴാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 12-10 ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാം, 3 വിൻഡോസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനുള്ള ലൈറ്റും ഡിസൈനുകളും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. സൈഡ് സൈഡ് ബേസ് ചെയ്തിട്ട് കുറച്ചൊരു ഏരിയ മാറിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോടുകൂടി തന്നെ ഓൾറെഡി മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടുത്തെ 3 അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും 3 നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞ തേവയ്ക്കൽ കാക്കനാടിനോട് വളരെ അടുത്ത തേവയ്ക്കൽ ഒരു 3 ബെഡ്റൂമിന്റെ വീട്, അതും ഇത്ര നല്ല ക്വാളിറ്റിയിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ കാണുന്ന അത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നിട്ട് നേരെ ലെഫ്റ്റിലേക്കുള്ള സൈഡ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് റൈറ്റിൽ എന്താണെന്നാണ് നോക്കേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയായിട്ടൊരു ഷെൽഫ് അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഒരു ഏരിയ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. താഴെ നിന്നുള്ള ആ ഒരു പില്ലറിന്റെ കണ്ടിന്യൂഷൻ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് മുകളിലേക്ക് വരുന്നത്. ഇതിന്റെ റൂഫ് നോക്കിയാലും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയുടെ ചുറ്റിനും നോക്കുവാണെങ്കിൽ കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിനുള്ളിലെല്ലാം തന്നെ ടഫന്റെ ഗ്ലാസ് ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം ഈ റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിനും ധാരാളം വീടുകളൊക്കെ ഉണ്ട്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് തേവയ്ക്കലിനോട് വളരെ അടുത്താണെങ്കിൽ പോലും കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. എറണാകുളം ജില്ലയിലെ കാക്കനാട് തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. തേവയ്ക്കൽ വികാസവാണി റൂട്ടിലായിട്ടാണ് ആക്ച്വലി ഇത് വരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ബസ് റൂട്ടിലേക്ക് വെറും 800 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക്, ഇടപ്പള്ളി, പുക്കാട്ടുപടി റോഡ് എല്ലായിടത്തേക്കും വെറും നിമിഷങ്ങൾ കൊണ്ടെത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 3.6 സെന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 3.6 സെന്റാണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്.
1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ അളവ് വരുന്നത്. 3 ബെഡ്റൂമുകളായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 80 ലക്ഷം രൂപയാണ്. ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ട്. അതുകൂടാതെ വെള്ളത്തിനായിട്ട് കിണറ് വെള്ളവും കേടവിളിയുടെ വാട്ടറുമാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. 80 ലാക്സ് 80 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ഏത് ബാങ്കിന്റെ ആണെന്നുണ്ടെങ്കിലും ലോൺ സൗകര്യത്തോട് കൂടിയിട്ട് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിന്റെ ആണെങ്കിലും ലോൺ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.